എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ മഹാരാജ്യം ലോകത്തിനു മുമ്പിൽ നാണം കെട്ട് തല കുനിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ഇന്ത്യൻ പൗരനും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുടെ ഗണത്തിൽപ്പെട്ട് നാണം കെട്ട് തൊലിയുരിഞ്ഞ് തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ദുരവസ്ഥ. നമുക്കറിയാം, മണിപ്പൂർ കലാപം മാസങ്ങളായിട്ട് നടക്കുന്ന വളരെ വലിയ രീതിയിലുള്ള കലാപമാണ്. 177 ആളുകൾ കൊല ചെയ്യപ്പെട്ട വളരെ വലിയ കലാപം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച മണിപ്പൂരിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏതൊരു മനസാക്ഷിയുള്ള മനുഷ്യൻ്റെയും നെഞ്ചു പിടയുന്ന, കരളലിയിക്കുന്ന വളരെ ക്രൂരമായ ദൃശ്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അതായത്, പരസ്യമായിട്ട് രണ്ട് ആദിവാസി സ്ത്രീകളെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിച്ചിട്ട് തെരുവിലൂടെ ഇങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു ദൃശ്യമാണ്. വെറുതെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയല്ല, ആ വലിച്ച് കൊണ്ടുപോകുമ്പോൾ ആ ഒരു സ്ത്രീയെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന രണ്ട് ക്രൂരമായിട്ടുള്ള, വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള രണ്ട് വ്യക്തികൾ അവരുടെ കൈകൾ കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട്, അതായത് ഈ സ്ത്രീയുടെ പ്രൈവറ്റ് ബോഡി പാർട്ടിലൊക്കെ ഇവരുടെ കൈകൾ കൊണ്ട് വളരെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ റോഡിലൂടെ കൊണ്ടുപോകുന്നത്. നമുക്കൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല, ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു ഈ വീഡിയോയിലൂടെ, ഈ മണിപ്പൂരിൽ നിന്ന് വന്ന ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആ വീഡിയോ കാണാൻ കഴിഞ്ഞത് ഈ അടുത്താണെന്നുണ്ടെങ്കിലും ഇത് സംഭവിച്ചിട്ടും മാസങ്ങളായി, അതായത് മെയ് മാസം 4 സംഭവിച്ച കാര്യമാണിത്. അതിനുശേഷം ഇതുപോലുള്ള എത്ര കാര്യങ്ങൾ നടന്നു എന്നുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അവിടെ ഈ കലാപവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻസ് എല്ലാം വിച്ഛേദിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇനി പുറകെ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത്രയും ക്രൂരമായിട്ടുള്ള, നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മണിപ്പൂർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും 100% ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ആർട്ടിക്കൾ 355 പ്രകാരം മണിപ്പൂരിൽ ഇപ്പോൾ പ്രസിഡൻഷ്യൽ റൂളിംഗ് ആണ്. അതായത്, ഇന്ത്യൻ ആർമീനെയും CRPFനെയും അതുപോലെ ആസാം റൈഫിൾസിനെയും മറ്റ് സായുധ സേനകളെയെല്ലാം ഈ മണിപ്പൂരിൽ വിന്യസിപ്പിച്ച് അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇത്രയും ഫോഴ്സ് അവിടെ ഉണ്ടായിട്ട് പോലും ഇത്ര മൃഗീയമായ കാര്യങ്ങൾ ഇവരുടെ മുമ്പിൽ വെച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, നമ്മുടെ മോദി ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 100% പരാജയമാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. ഇത്രയും സായുധ സേനകളുടെ മുമ്പിലൂടെ ഇത്രയും വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കാര്യം നടത്തുമ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ അവസ്ഥ. നമ്മൾ വളരെ കൊട്ടി ഘോഷിച്ചുകൊണ്ട് വളരെ വിജയങ്ങളൊക്കെ നേടാൻ പോകുന്നു, വളരെ സാമ്പത്തിക ശക്തിയാകുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള പോക്ക് എങ്ങോട്ടാണെന്നൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കൊരു ആശങ്ക തോന്നും. മണിപ്പൂരിൽ മാസങ്ങളായിട്ട് തുടരുന്ന ഈ കലാപത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? ഈ കലാപങ്ങളൊക്കെ ആരാണ് അവിടെ സൃഷ്ടിക്കുന്നത്? ഇത്രയധികം ആളുകൾ കൊല ചെയ്യപ്പെട്ട ഈ കലാപത്തിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. ലൈഫ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എന്നെ വിളിക്കാനും മറക്കല്ലേ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഭൂമിശാസ്ത്രപരമായി വളരെയധികം പ്രത്യേകതകളുണ്ട്. അതായത്, മണിപ്പൂരിൻ്റെ 90% പ്രദേശങ്ങളും മലനിരകളാണ്, അതായത് ഹൈറേഞ്ച് മേഖലകളാണ്. 10% മാത്രമാണ് ഈ മലനിരകളുടെ താഴ്വാരമായിട്ടുള്ളത്. ആ പ്രദേശമാണ് ഇംഫാൽ വാലി എന്നറിയപ്പെടുന്നത്, ഇംഫാൽ എന്നാണ് പറയുക. എന്നാൽ അവിടെ ജനങ്ങൾ അധിവസിക്കുന്ന രീതിക്കും വളരെയധികം വ്യത്യാസമുണ്ട്. അതായത്, ഈ 10% വരുന്ന താഴ്വാരത്താണ് ജനസംഖ്യയുടെ ഭൂരിഭാഗവും, അതായത് 57.2% ആളുകളും അധിവസിക്കുന്നത് ഈ 10% വരുന്ന ഈ വാലിയിലാണ്. ബാക്കിയുള്ള 90% വരുന്ന ഈ മലനിരകളിൽ താമസിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ജനസംഖ്യയുടെ 42.8% ആളുകൾ മാത്രമാണ് ഈ പറയുന്ന 90% വരുന്ന മലനിരകളിൽ താമസിക്കുന്നത്. ഇനി ഈ 10% വരുന്ന ഈ താഴ്വാരത്ത്, അതായത് ഇംഫാലിൽ താമസിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ എന്ന് പറയുന്നത് മെയ്തൈ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രബല കമ്മ്യൂണിറ്റിയാണ്. അതായത്, യഥാർത്ഥ മണിപ്പൂരികളെന്ന് അവകാശപ്പെടുന്ന, അതായത് പരമ്പരാഗത മണിപ്പൂരികളെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മെയ്തൈ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് ഈ 10% വരുന്ന താഴ്വാരത്ത് താമസിക്കുന്നത്. ബാക്കി വരുന്ന 90% താമസിക്കുന്ന ആളുകളെന്ന് പറയുന്നതെല്ലാം ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അതായത് നാഗ, കുംകി എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ മലനിരകളിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഈ മെയ്തൈ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകൾക്ക് ഈ ട്രൈബൽസിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ടോ അവിടെ പോയി സ്ഥലം വാങ്ങാനോ അവിടെ ഒരു കച്ചവടം തുടങ്ങാനോ ഒരു തരത്തിലുള്ള പ്രവൃത്തിക്കും അവർക്ക് അനുവാദമില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക പെർമിഷനോട് കൂടിയൊക്കെ മാത്രമേ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതായത്, മണിപ്പൂരിലെ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശരിക്കും ആദിവാസി ഗണത്തിൽപ്പെടുന്ന, ഷെഡ്യൂൾഡ് ട്രൈബൽ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങളും റിസർവേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മണിപ്പൂർ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അവിടുത്തെ സർക്കാരിന് വരികയാണ്. അതായത്, ഈ മെയ്തൈ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഷെഡ്യൂൾഡ് ട്രൈബൽ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് മണിപ്പൂർ സർക്കാരിന് വരികയാണ്. കാരണം ഈ മെയ്തൈ കമ്മ്യൂണിറ്റി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരെയും കൂടെ ഈ ഷെഡ്യൂൾഡ് ട്രൈബൽ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് പെടുത്തണം എന്നും പറഞ്ഞുകൊണ്ട് കോടതിയെ മുമ്പ് തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണിപ്പൂരിൻ്റെ തനതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ജനങ്ങൾ, ആളുകളെന്ന് പറയുന്നത് ഈ മെയ്തൈ കമ്മ്യൂണിറ്റി ആണെന്നും,
കാരണം ഈ മെയ്തെയ് ഭാഷ എന്നാണ് അവിടുത്തെ മണിപ്പൂരിലെ ഭാഷയൊക്കെ തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള ശരിയായിട്ടുള്ള മണിപ്പൂരികൾ അവരാണെന്നും ഈ ട്രൈബൽ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അതിൻ്റെ പരിസരത്തുള്ള പിന്നെ എന്താ പറയുക ബംഗ്ലാദേശ് മ്യാൻമർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുടിയേറി വരുന്ന ആളുകൾ ഈ ട്രൈബൽസിൻ്റെ കൂടെ കൂടി അവിടെ ജനസംഖ്യ കൂടുകയാണ്. അതായത് ഈ മണിപ്പൂരിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മണിപ്പൂരി എന്ന് പറയുന്ന ഈ മെയ്തെയ് കമ്മ്യൂണിറ്റിയുടെ ഭൂരിപക്ഷം അത് കുറഞ്ഞ് ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഈ ന്യൂനപക്ഷമായിട്ടുള്ള ട്രൈബൽ ആളുകൾ കൂടിക്കൂടി അവർ ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടും അവർക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് ഒരുപാട് റിസർവേഷൻസ് ഉണ്ട്, നമുക്ക് അറിയാലോ, നമ്മുടെ നാട്ടിലാണെങ്കിലും ഉണ്ട്. അപ്പം അങ്ങനെ അവർക്ക് ജോലി സാധ്യതയും വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവിടെ ജനസംഖ്യ വർദ്ധിക്കുന്നു, അവർ വലിയ രീതിയിൽ ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഈ മെയ്തെയ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് അവസരങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. മെയ്തെയ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരവും ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അവർ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കോടതിയെയൊക്കെ നേരത്തെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ പുറകെ തന്നെ ഇത്രയും വലിയ കലാപത്തിന് കാരണമായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതായത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് 2023 ഫെബ്രുവരിയിൽ മണിപ്പൂർ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു കാട് കയ്യേറ്റം ഒഴിപ്പിക്കുകയാണ്. കാടെന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവിടെ ഈ ആദിവാസികളായിട്ടുള്ള ഈ കുംകി നാഗ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അവരവിടെ താമസിക്കുന്ന ഈ കുറേ പ്രദേശങ്ങൾ ഈ രേഖാപരമായിട്ട് ഉള്ള സ്ഥലമല്ല, കാടാണ് ശരിക്കും നിങ്ങൾ കയ്യേറിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് കുറേയധികം ആളുകളെ അവിടുന്ന് ഒഴിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് 2023 ഏപ്രിൽ മാസത്തിൽ ഇതുപോലെ തന്നെ കാട് കയ്യേറി നിർമ്മിച്ചതാണ്, അനധികൃതമായിട്ടുള്ള കയ്യേറ്റമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ട്രൈബൽസിൻ്റെ ഈ നാഗ കുംകി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ 3 ആരാധനാലയങ്ങൾ അതായത് 3 പള്ളികൾ കംപ്ലീറ്റ് ആയിട്ട് തകർക്കുകയാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ദേവാലയങ്ങൾ ഒഴിപ്പിച്ചതിന് ശേഷം തന്നെ ആ മാസം തന്നെ അതായത് 2023 ഏപ്രിൽ മാസം 20-ാം തീയതി കോടതിയുടെ ഒരു നിർദ്ദേശം സർക്കാരിന് പോവുകയാണ്, ഈ പറയുന്ന മെയ്തെയ് കമ്മ്യൂണിറ്റീനെ ഈ ട്രൈബലിലേക്ക് ഉൾപ്പെടുത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടെ പോവുകയാണ്. ഇതോടുകൂടി ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ ശരിക്കും പരിഭ്രാന്തരാകുകയാണ്. കാരണം അവർ പേടിക്കുകയാണ്, കാരണം ഈ നാട്ടിലെ പ്രബല വിഭാഗമായിട്ടുള്ള ഈ മെയ്തെയ് കമ്മ്യൂണിറ്റിയും കൂടെ ഇവരുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവരുടെ ആനുകൂല്യങ്ങൾ ലഭിച്ച് ഇവരുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് ആപത്താണ് എന്നുള്ള ഒരു പരിഭ്രാന്തിയോടുകൂടി ഇവരെന്ത് ചെയ്യാണ് ഏപ്രിൽ 28-ാം തീയതി ഒരു സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയാണ്. ആ ദിവസം അതായത് 2023 ഏപ്രിൽ മാസം 28-ാം തീയതി മണിപ്പൂരിലെ ചുരാൻ ചാന്ദ്പൂർ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് വരാനിരിക്കെ അതിൻ്റെ തലേദിവസം ഏപ്രിൽ 27 ഈ നാഗ കുംകി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു പ്രതിഷേധാത്മകമായിട്ട് ഈ ഓപ്പൺ ജിം മൊത്തം തീയിട്ട് നശിപ്പിക്കുകയാണ്. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കലാപത്തിൻ്റെ ഈ വലിയ രീതിയിലുള്ള കലാപത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള കലാപങ്ങൾ ആരംഭിച്ചു തുടങ്ങിയപ്പോഴാണ് 144 പ്രഖ്യാപിച്ചത്, അതായത് മണിപ്പൂരിലെ 8 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. പക്ഷേ കാര്യമൊന്നുമില്ല, ഈ 144 പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന പോലീസുകാരും ആ ഈ പ്രതിഷേധക്കാരും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. തെരുവിൽ അവർ ഏറ്റുമുട്ടുകയാണ്, വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ പലയിടത്തും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിടുത്തെ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഒരു വളരെ വലിയ ഒരു സോളിഡാരിറ്റി മാർച്ചിന് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം 60,000 ആളുകൾ പങ്കെടുത്ത ഒരു വളരെ വലിയ രീതിയിലുള്ള ഒരു മാർച്ചായിരുന്നു അത്. അത് ഈ മണിപ്പൂരിലെ ചാന്ദ്പൂർ ജില്ലയിൽ വെച്ച് തന്നെയാണ് ആ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. മെയ് മാസം 3-ാം തീയതി ആയിരുന്നു ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ഇത്രയധികം ആളുകൾ പങ്കെടുത്ത ഈ സോളിഡാരിറ്റി മാർച്ചിൻ്റെ അവസാന ഭാഗമെന്ന് പറയുന്നത് വളരെ വലിയൊരു കലാപത്തിൻ്റെ തുടക്കമായിരുന്നു. പിന്നീട് രാജ്യം കാണുന്നത് ഈ മെയ്തെയ് കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഈ കുംകി നാഗ എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയും തമ്മിൽ ഒരു തുറന്ന പോരായിരുന്നു. അവർ പലയിടത്തും ഏറ്റുമുട്ടുക, വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടക്കുകയാണ്, പല ഗ്രാമങ്ങൾക്കും തീയിടുകയാണ്, വീടുകളൊക്കെ കത്തി നശിക്കുകയാണ്. ഭൂരിപക്ഷം വരുന്ന ആളുകൾ മെയ്തെയ് കമ്മ്യൂണിറ്റിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ നേരെ ഈ ട്രൈബൽസ് താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്, കാണുന്ന വീടിനെല്ലാം തീയിടുകയാണ്. അവർ ഒരുപാട് നാൾ കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം കത്തിച്ച് നശിപ്പിച്ച് കളയുകയാണ്, കാണുന്ന ട്രൈബൽസിനെ എല്ലാം കൊന്നൊടുക്കുകയാണ്. അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ, ഒരുപാട് ആളുകളെ കൊല ചെയ്യപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഈ മണിപ്പൂരിൻ്റെ പല പ്രദേശങ്ങളിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ കലാപങ്ങൾ വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് കടന്നു വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ മൂലമായിരുന്നു. അതായത് ഈ സോളിഡാരിറ്റി മാർച്ചിന് വന്ന സമയത്ത് ഈ നാഗ കുംകി വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ വിദ്യാർത്ഥികൾ പറയുകയാണ്, അതായത് ഈ മെയ്തെയ് വിഭാഗം ആളുകൾ അവരുടെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ഒരു ഗ്രാമത്തിന് തീയിട്ടു എന്ന് പറയുകയാണ്. ഇത് കേട്ടതോടുകൂടി പല സ്ഥലങ്ങളിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്ന് വന്നുകൊണ്ട് ഈ മെയ്തെയ് കമ്മ്യൂണിറ്റിയിലെ ആളുകളെ
വളരെ വലിയ രീതിയിൽ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ തിരിച്ചും ആക്രമിക്കുകയാണ്. അങ്ങനെയാണ് ഇത് വളരെ വലിയൊരു കലാപത്തിലേക്ക് കടന്നത്. അങ്ങനെ ഈ കലാപം നടക്കുന്നതിനിടയിൽ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സേനയായിട്ടുള്ള ഇന്ത്യൻ ആർമിയും സി ആർ പി എഫും ആസാം റൈഫിൾസും മറ്റ് സേനകളെല്ലാം തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റി കാണില്ല. കാരണം ഇവർ തമ്മിലുള്ള ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയും മേത്തൈ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഈ തുറന്ന പോരെന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ്. അതായത് ഈ തോക്കൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ മോഡേണായിട്ടുള്ള വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുകയും ഒരുപാട് ആളുകൾ മരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ ഏത് വിഭാഗമാണ് ഈ തോക്ക് ഉപയോഗിച്ചത്, എങ്ങനെയാണ് അവർക്ക് ഈ തോക്ക് കിട്ടിയത് എന്നുള്ള കാര്യവും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന തുറന്ന ഫൈറ്റിൽ ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്തുള്ള ആളുകളാണ് കൂടുതൽ മരിച്ചു വീണത്, ആരാണ് തെറ്റുകാരെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ വളരെ വലിയ കലാപങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇന്ത്യൻ ആർമിയും മറ്റ് സേനകളെല്ലാം കൂടെ ചേർന്ന് ഈ കലാപം നടക്കുന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം 25,000 വരുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഈ കുംഗി നാഗ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ആക്രമണം മൂലം ഒരു സ്ത്രീ മരണപ്പെടുകയാണ്. പെട്ടെന്നൊരു വാർത്ത പരക്കുകയാണ്, അത് മെയ്തൈ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്ത്രീയെയാണ് ഈ ട്രൈബൽസ് കൊല ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത പരക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മെയ്തൈ കമ്മ്യൂണിറ്റിയിലെ ഒരു സ്ത്രീ ആയിരുന്നില്ല, ഒരു ഡൽഹി സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് മരിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും നോക്കാതെ ഈ മെയ്തൈ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ നേരെ ഈ ട്രൈബൽസിൻ്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതിനുശേഷമാണ് നമ്മൾ കണ്ട ആ ക്രൂരമായിട്ടുള്ള കാര്യം നടന്നത്. അവിടുത്തെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രണ്ട് സ്ത്രീകളെ അവിടുന്ന് വലിച്ചു പിടിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അക്രമികളുടെ ഒരു വലിയ സംഘം ഈ രണ്ട് സ്ത്രീകളെ, ഈ നിരപരാധികളായിട്ടുള്ള ഈ സ്ത്രീകളെ നഗ്നരാക്കി വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ തന്നെ അവർ പല രീതിയിൽ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല, നമുക്ക് മനസ്സുകൊണ്ട് അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നത്. അത്ര വലിയ രീതിയിൽ ഈ ജനങ്ങളുടെ എല്ലാം മുമ്പിൽ കൂടെ ഈ തെരുവിലൂടെ പബ്ലിക്കായിട്ട് ഈ സ്ത്രീകളെ ഇങ്ങനെ മാനഭംഗപ്പെടുത്തി ബലാത്കാരമായി പിടിച്ച് ഒരു പാടത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് സംഭവിച്ചത് കഴിഞ്ഞ മെയ് 4 ആയിരുന്നു. അതിനുശേഷം എത്രയോ സംഭവങ്ങൾ നടന്നതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചത്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശരിക്കും ഭയം തോന്നുകയാണ്. എത്ര ക്രൂരമായ മനുഷ്യരാണ്, എത്ര ക്രൂരമായ മനസ്സുള്ള ആളുകളാണ്. പക്ഷേ എന്നാലും ഈ കലാപം അവസാനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുക. അതുമാത്രമല്ല, ഈ കലാപം തുടങ്ങി 2 ശേഷമാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെപ്പറ്റി ഒരു കാര്യമെങ്കിലും സംസാരിക്കാൻ തയ്യാറായത്. ഈ കഴിഞ്ഞ മാസങ്ങളൊക്കെ ഈ നരേന്ദ്രമോദിയും മറ്റു മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ എവിടെയായിരുന്നു? ഇത്രത്തോളം മോശമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്നത് മണിപ്പൂരിലാണ് എന്നോർത്ത് ആശ്വസിക്കേണ്ട. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നമ്മളെപ്പോലെ തന്നെ ഇന്ത്യൻ പൗരന്മാർക്കിടയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സംഭവിച്ചൊരു കാര്യമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇത്രയും വലിയൊരു കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മണിപ്പൂരിലെ ഈ മെയ്തൈ കമ്മ്യൂണിറ്റിക്ക് ട്രൈബൽ ഷെഡ്യൂൾഡ് ട്രൈബൽ വിഭാഗത്തിലേക്ക് മാറണം എന്നുള്ളൊരു ആവശ്യത്തിന് പ്രകാരമാണല്ലോ. അപ്പോൾ ഈ മണിപ്പൂർ ഹൈക്കോടതി കൊടുത്ത ആ ഒരു നിർദ്ദേശത്തിന് പ്രകാരം മണിപ്പൂർ സർക്കാരിന് ഈ മെയ്തൈ കമ്മ്യൂണിറ്റിനെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പെട്ടെന്ന് അവരെ മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മുടെ ഇന്ത്യയിൽ അതിന് വളരെ വലിയ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. 1999 വന്നിട്ടുള്ള ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള നിയമം എന്ന് പറയുന്നത് പല അതോറിറ്റികൾ അപ്രൂവ് ചെയ്ത് അതിന് വേണമെങ്കിൽ മറ്റു വ്യക്തികൾക്ക് അതിൽ കോടതിയിൽ അപ്പീൽ നൽകിക്കൊണ്ട് അത് റദ്ദ് ചെയ്യാം. അങ്ങനെ പല തരത്തിലുള്ള പ്രൊസീജിയറിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്കോ ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിക്കോ ഇങ്ങനെ ഒരു നിർദ്ദേശമുണ്ടെന്നുണ്ടെങ്കിൽ അവർ 2 ആദ്യം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് 1 ട്രൈബൽ അഫെയർ മിനിസ്ട്രിക്ക് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. 2 ഓഫീസ് ഓഫ് രജിസ്റ്റർ ജനറൽ എന്ന് പറയുന്ന അതോറിറ്റിക്കും ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. എന്നിട്ട് അവരിത് പരിശോധിച്ചതിന് ശേഷം മറ്റ് തർക്കങ്ങളൊന്നുമില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, നാഷണൽ കമ്മിറ്റി ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന അതോറിറ്റിക്ക് കൈമാറും. അവിടെ പോയി അവിടെയും മറ്റ് തർക്കങ്ങളൊന്നും ഇല്ലാതെ അവിടെയും ആ അതോറിറ്റിയും അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻമെൻറ്റ് പാസ്സാക്കിക്കൊണ്ട് ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് മാത്രമേ ഈ ഒരു കമ്മ്യൂണിറ്റിനെ, അതായത് മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലേക്ക് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മെയ്തൈ കമ്മ്യൂണിറ്റി ട്രൈബലിലേക്കാകണമെന്നുണ്ടെങ്കിൽ ഇത്രയധികം ചടങ്ങുകൾ കഴിയേണ്ടതുണ്ട്. അവർ ഏത് സ്റ്റേജ് വരെ എത്തിയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ 1 പോലും എത്തിയിരുന്നില്ല. ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പറഞ്ഞാൽ പോലും ഇത്രയധികം പ്രൊസീജിയർ കഴിഞ്ഞ് ഭരണഘടനയിൽ തന്നെ ഭേദഗതി വരുത്തിയതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു വിഭാഗത്തിന് ഈ ട്രൈബലിലേക്ക് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കാർക്കും മറുപടി പറയാനില്ല. പക്ഷേ ഈ ഇരു വിഭാഗത്തിൻ്റെയും ആശങ്കകൾ മൂലമാണ് ഇത്രയും വലിയൊരു കലാപം ഉണ്ടായത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം ഈ മെയ്തൈ കമ്മ്യൂണിറ്റിയുടെ ആശങ്ക എന്ന് പറയുന്നത് ആ നാടിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മണിപ്പൂരികളെന്ന് അവർ സ്വയം അവകാശപ്പെടുന്ന അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു. ഈ ട്രൈബൽ മേഖലയിൽ താമസിക്കുന്ന ഭാഗത്തേക്ക് മറ്റ് സ്ഥലത്തു നിന്നുള്ള അനധികൃത കുടിയേറ്റങ്ങൾ വരുന്നു, അവർ ട്രൈബൽസായി മാറുന്നു, അവരതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പറ്റുന്നു, അവരുടെ
അവിടെ പോപ്പുലേഷൻ കൂടുന്നു. അങ്ങനെ ഇപ്പോൾ ഭൂരിപക്ഷമായിട്ടുള്ള മണിപ്പൂരിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഈ 10% വരുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മൈനോറിറ്റി ആയി പോകും, അതായത് ന്യൂനപക്ഷമായി പോവുകയും അവർ ഭൂരിപക്ഷമാവുകയും ചെയ്യും. അങ്ങനെ ഈ മെയ്തൈ കമ്മ്യൂണിറ്റിയുടെ എല്ലാ പാരമ്പര്യങ്ങളും നശിച്ചു പോകുന്നുള്ളൊരു ആശങ്കയായിരുന്നു ഇവർക്ക്. അതുപോലെ തന്നെ നാഗ കുങ്കി വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബൽസിൻ്റെ ആശങ്കയെന്ന് പറയുന്നത് ഈ മെയ്തൈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഭൂരിപക്ഷമാണ്. നിയമസഭയിൽ പോലും അവർക്ക് അവിടെ 60 സീറ്റ് ഉള്ളതിൽ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ 39 സീറ്റിലും ഈ മെയ്തൈ കമ്മ്യൂണിറ്റിയുള്ള ആളുകളാണ് ഉള്ളത്. അവിടെയും ഇവർ ന്യൂനപക്ഷമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇവർ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞ കാസ്റ്റിലേക്ക് പെട്ട് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ട്രൈബൽസ് താമസിക്കുന്ന അവരുടെ പ്രദേശങ്ങളിലേക്ക് വരും, അവരുടെ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടും, അവരുടെ ജീവിതങ്ങളും അവരുടെ പാരമ്പര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടും. അതുമാത്രമല്ല അവർക്കുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൽ വളരെ വലിയതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക മൂലമാണ് അവരും ഈ ഒരു കലാപത്തിലേക്ക് കടക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഏതായാലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത്രയും വലിയൊരു കലാപം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കലാപങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ലോക ചരിത്രത്തിൽ പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇങ്ങനൊരു കലാപം ഉണ്ടായാലും അത് കുറച്ച് നാൾ നീണ്ടു നിൽക്കും, പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാവും. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ കലാപങ്ങൾ, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കലാപത്തിൻ്റെ രീതിയൊക്കെ മാറി ഒരു സ്ത്രീയെ ഇങ്ങനെ പബ്ലിക്കായിട്ടുകൊണ്ട് അപമാനിക്കുക, വളരെ മൃഗീയമായ രീതിയിൽ, മനുഷ്യർ ചെയ്യുന്ന കാര്യമല്ല മൃഗങ്ങൾ ചെയ്യുന്ന പോലെ വളരെ മൃഗീയമായിട്ട് പീഡിപ്പിക്കുക, അത് സോഷ്യൽ മീഡിയയിലൂടെ നാട്ടുകാരെല്ലാം കാണിക്കുക, നമ്മുടെ രാജ്യം അതിൻ്റെ പേരിൽ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. വളരെ വലിയ രീതിയിലുള്ള വിഷമം എനിക്കുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നറിയാം. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.